നീളവും വീതിയുമുള്ള യൂക്കാലി മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൂടാണ്. ആ കൂടിന് ഈ എന്തുകൊണ്ടാണ് യൂക്കാലി മരങ്ങൾ ഈ ഇത്തരം കൂട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നത് എന്നുള്ള വിശദീകരണം, വനംവകുപ്പിന്റെ വിശദീകരണം. ഇത് ആന PT7 ഏതാണെങ്കിലും വന്യമൃഗങ്ങൾ അവരെ കൂട്ടിലാക്കി കഴിഞ്ഞാൽ അത് പുറത്തു പോകാനുള്ള ആക്രമണ സ്വഭാവത്തോടുകൂടി തന്നെ പുറത്തു പോകാൻ ശ്രമിക്കും. അതായത് കൂട് തകർക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ ആനയ്ക്ക് പരിക്കേൽക്കാതിരിക്കാനാണ് ഇത്തരം യൂക്കാലി പോലെയുള്ള മരങ്ങൾ. വിഹ്വരരായി ജീവിക്കുകയായിരുന്നു. അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത നാളുകളായിരുന്നു ഇത്രയും ദിവസം. അവർ ഇപ്പോൾ ആശ്വാസത്തിൻ്റെ നെടുവീർപ്പിടുകയാണ്. വളരെ ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് സംഘം PT7 എന്ന കൊമ്പനാനയെ മയക്ക് പിടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത്. ഇന്നലെ രാവിലെയും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ തന്നെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നും കരുതിയിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല വന്യമൃഗങ്ങളുടെ സഞ്ചാരം. അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഇന്നലെ പരാജയപ്പെട്ടതിലൊരു നിരാശ പൊതുവെ ഈ രംഗത്ത് പ്രവർത്തിച്ചവർക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ വൈകുന്നേരം അവർ വീണ്ടും കൂടിയാലോചന നടത്തി അടുത്ത ദൗത്യം എങ്ങനെയായിരിക്കണമെന്നുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പുലർച്ചെ മുതൽ ദൗത്യസംഘം അവിടെയെത്തി ഈ ദൗത്യത്തിലെ ശ്രമകരമായ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇനിയുള്ള ഘട്ടങ്ങളും ലളിതമാണ് എന്ന് പറയാൻ സാധിക്കില്ല. എപ്പോൾ വേണമെങ്കിലും ഈ മൃഗം, ഏത് മൃഗവും വയലൻ്റ് ആകാം. അപ്പോൾ അത് വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് വനം വകുപ്പ് കരുതിയിട്ടുള്ളത്. ഇനിയിപ്പോൾ രണ്ടാം ഘട്ടമെന്ന് പറയുന്നത് ഈ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി വാഹനത്തിൽ കയറ്റണം. വാഹനത്തിൽ കയറ്റി യാത്ര ആരംഭിച്ചാൽ രണ്ടാം ഘട്ടവും പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതിന് ചില പ്രയാസങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. ഇനി ഈ കാട്ടിലൂടെ വനം പോകാനുള്ള വാഹനത്തിന് കടന്നു പോകാനുള്ള സൗകര്യമുണ്ടാക്കണം. അവിടെ JCB ഉപയോഗിച്ച് ആ മാർഗം ഇപ്പോൾ നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ അവർ നടത്തുന്ന പ്രവർത്തനം. അതിനൊരു വഴി വേണം. ഈ ആ വലിയ ലോറിക്ക് കടന്നു പോകാനുള്ള വഴി ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഏതാനും സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനും 3-4 മരങ്ങൾ മാറ്റിയാൽ മതിയാകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുവരെ ആനയെ ആ ലോറിയിൽ കയറ്റി തന്നെ നിർത്തേണ്ടി വരും. അത് കഴിഞ്ഞ് കൂട്ടിലേക്ക് എത്തിയാൽ പിന്നെ കൂട്ടിലേക്ക് കയറ്റുന്നൊരു ഘട്ടം 3-ാമത്തെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ആ ഘട്ടവും വലിയ പ്രയാസമില്ലാതെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് അവിടെയുള്ള ദൗത്യസംഘത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർക്കും DFO ACFമാർക്കും ഉള്ളത്. അപ്പോൾ അവരും ഇപ്പോൾ കൂടുതൽ ആവേശത്തിലാണ്. കാരണം അവർക്കൊരു ഇന്നലെ വരെ പരാജയപ്പെട്ടിടത്ത് ഇന്ന് വിജയിക്കാൻ കഴിഞ്ഞല്ലോ എന്ന ആവേശം അവർക്കുമുണ്ട്. ആ ആവേശം കൂടി ഊർജമായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദൗത്യം ഇന്ന് ഏതാനും സമയത്തിനകം പൂർണ്ണമായും വിജയത്തിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. അല്ല, അതിലൊരു തർക്കത്തിലേക്ക് പോകാൻ ഞാനില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായ പ്രകടനം നടത്തിയ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ നിയമം പര്യാപ്തമല്ല. ഉദ്യോഗസ്ഥന്മാർക്കും ഗവൺമെൻറ്റിനും നിലവിലുള്ള നിയമമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുമെന്ന വസ്തുത ഞങ്ങളെപ്പോലെ തന്നെ അതിൽ കൂടുതൽ അറിയുന്നവരാണ് ഗാഡ്ഗിലിനെ പോലുള്ള പ്രശസ്തർ. അദ്ദേഹം ഇന്നും പറഞ്ഞിട്ടുണ്ട് നിയമമാണ് പൊളിച്ചെഴുതേണ്ടത്,
നിയമം പൊളിച്ചെഴുത്തേണ്ടത് കേന്ദ്രമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പൊതുസമൂഹം എന്തൊക്കെ പറഞ്ഞാലും അതിനനുസരിച്ച് മാത്രമേ പോകാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം എന്തു ചെയ്യാൻ. അപ്പോൾ നിലവിൽ നിയമം മാറ്റുന്നത് വരെ ഒന്നും ചെയ്യേണ്ട എന്നാണോ? അല്ല, നിയമം മാറ്റാനുള്ള നടപടികൾ ഒരു വശത്ത് സ്വീകരിക്കുമ്പോൾ തന്നെ മറുവശത്ത് നിലവിലുള്ള നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എങ്ങനെ കർഷക സമൂഹത്തെ രക്ഷിക്കാൻ കഴിയും, മലയോര നിവാസികളെ രക്ഷിക്കാൻ കഴിയും എന്നാണ് ആലോചിക്കേണ്ടത്. ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് വിജയിപ്പിക്കാൻ കഴിയുക എന്ന് അദ്ദേഹം തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു പ്രശ്നമില്ല, പക്ഷേ എങ്ങനെ അത് പ്രാവർത്തികമാക്കാം? ഇപ്പം നമ്മുടെ കൈവശമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരലംഭാവമില്ലാതെ ഞങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിജയമാണ് ഇന്നും കണ്ടത്. പക്ഷേ ഒന്നാമത്തെ ഒരു ഉത്തര ബാധ്യത അല്ലെങ്കിൽ ആവശ്യമെന്ന് ഞാൻ കരുതുന്നത് ഈ സംവിധാനത്തെ വനം മന്ത്രി എ കെ ശശീന്ദ്രനാണ് വിജയ് കാര്യങ്ങൾ വിശദമാക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് വനം വകുപ്പും വനം വകുപ്പിനെ സംബന്ധിച്ചും ഏറെ ദിവസങ്ങളായി കേട്ടിരുന്ന ഒരു പഴി അതിന് പരിഹാരമുണ്ടായിരിക്കുന്നു, ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമാകുന്നു, വനം വകുപ്പിൻ്റെ ദൗത്യം വിജയം കാണുന്നു എന്നതൊക്കെയാണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംശയമുള്ളത്, ഇന്നലെ ദൗത്യം ആരംഭിച്ചപ്പോൾ ഈ കുങ്കിയാനകളെ ആദ്യം തന്നെ വനത്തിനുള്ളിലേക്ക് എത്തിച്ചിരുന്നുവല്ലോ, അങ്ങനെയാണ് കരുതുന്നത്. പക്ഷേ ഇന്ന് ഈ മയക്കുപിടി പൂർത്തിയായത് മയക്കുപിടി വെച്ചതിന് ശേഷമാണ് കുങ്കിയാനകളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ട് അതിൽ ആ തരത്തിൽ എന്തെങ്കിലും പുതിയ ദൗത്യത്തിൽ മറ്റെന്തെങ്കിലും രീതികൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തായാലും എ കെ ശശീന്ദ്രൻ തൊട്ടുമുമ്പ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ PT7 പിടികൂടാനുള്ള ദൗത്യസംഘത്തിന്റെ ശ്രമങ്ങൾ വിജയകരമായിരിക്കുന്നു, ആദ്യഘട്ടം വിജയത്തിലെത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് പ്രസാദ് അവിടെയുണ്ട്. പ്രസാദ്, ഒരു സംശയം, ഇന്നലെ കുങ്കിയാനകളെ ഈ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ വനത്തിലെത്തിച്ചിരുന്നല്ലോ അല്ലേ? അങ്ങനെയല്ലായിരുന്നോ? ഇന്ന് മറ്റേ എന്തുകൊണ്ടാണ് പിന്നീട് മയക്കുപിടി വെച്ചതിന് ശേഷം മാത്രം കുങ്കിയാനകളെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? സഹിത്ത്, കുങ്കിയാനകളെ നേരം പുലർന്നതിന് ശേഷം, അതായത് ഇന്ന് പുലർച്ചെ തന്നെ ദൗത്യസംഘം അകത്ത് കയറുകയും ഏഴേകാലോടുകൂടി തന്നെ ഈ മയക്കുപിടി വെക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയും ഏഴര കഴിഞ്ഞ് 8 മണിയോടുകൂടിയാണ് കുങ്കിയാനകളെ അകത്തേക്ക് കൊണ്ടുപോയിരുന്നത്. ഇന്നും അതേ സമയത്ത്, അതായത് ഇന്ന് രാവിലെ നിൽക്കുന്ന സമയത്ത് കോർമ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ചെരിഞ്ഞ സ്ഥലത്തായിരുന്നു, ചെരിവുള്ള പ്രദേശത്തായിരുന്നു ആദ്യം PT7 നിന്നിരുന്നത്. പിന്നീട് PT7 താഴെ ഇറക്കി അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് മയക്കുപിടി വെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അരമണിക്കൂർ സമയമാണ് പിന്നീട് മയങ്ങാൻ വേണ്ടി വരുന്നത്. അപ്പോഴത്തേക്കും മറ്റ് സജ്ജീകരണങ്ങളെല്ലാം തന്നെ അധികൃതർ ഒരുക്കിയിരുന്നു. കുങ്കിയാനയെ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനത്തിന് അകത്തൂടെ തന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ കുങ്കിയാനയെ കൊണ്ടുപോകാൻ വൈകി എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. രാവിലത്തെ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാവിലെ പോവുകയും ഒരു ഘട്ടത്തിൽ മയക്കുപിടി വെക്കാൻ കഴിയും എന്ന് ചെയ്യുന്ന സമയത്താണ് PT7 തിരിഞ്ഞ് പിന്നീട് ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞത്. അതോടുകൂടി ആ ദൗത്യം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കുങ്കിയാനയുടെ സേവനം വേണ്ടിവരുന്നത് ഈ മയങ്ങി നിൽക്കുന്ന PT7 വാഹനത്തിലേക്ക് കയറ്റാനും, അതായത് ലോറിയിലേക്ക് കയറ്റാൻ ആണ് ഏറ്റവും